എല്ലാവർക്കും നമസ്കാരം. സ്റ്റാൻഡേർഡ് 8 ഇക്വേഷൻസ് സമവാക്യങ്ങൾ എന്ന യൂണിറ്റ് ആണ് ഇന്ന് മാത്സ്യൂ പരിചയപ്പെടുത്തുന്നത്. ഇതിലത്തെ പ്രോബ്ലങ്ങൾ വളരെ ലളിതമായി ടിപ്സോട് കൂടിയിട്ട് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ചെയ്ത് പഠിക്കണം. കൂടാതെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടാവുകയുള്ളൂ. ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്തും നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. സമവാക്യങ്ങൾ എന്ന് പറഞ്ഞാല് 3+2=5 ഇതൊരു സമവാക്യമാണ്, ഇക്വേഷൻ. ഈക്വൽ ടു എന്ന് പറഞ്ഞ സൈൻ അതിൽ ഉണ്ടാകും. 7-1=6 ആണ്. ഇതൊരു ഇക്വേഷൻ ആണ്, ഇതൊരു സമവാക്യമാണ്, ഇതും ഒരു സമവാക്യമാണ്. x+4=9. എന്നാൽ 5+2>6 ഇതൊരു സമവാക്യം അല്ല, ഇതൊരു ഇക്വേഷൻ അല്ല. അവിടെ ഈക്വൽ സമം എന്ന ചിഹ്നം അതിൽ ഇല്ല. അപ്പൊ സമവാക്യത്തിൽ എപ്പോഴും എന്തുണ്ടാവും? ഈക്വൽ ടു എന്ന് പറയുന്ന ഒരു സൈൻ ഉണ്ടാകും. നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നത്, ഈ യൂണിറ്റിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്, ഒന്നാമത്തത് വിപരീത ക്രിയകൾ ഉപയോഗിച്ച്, ഓപ്പോസിറ്റ് ഓപ്പറേഷൻസ് ഉപയോഗിച്ചിട്ട് സംഖ്യാ പ്രശ്നങ്ങളെ, നമ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഈസിയായി സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. അത് അറിയുന്നതിന് വേണ്ടിയിട്ട്, ഈ ചാപ്റ്ററിലത്തെ എല്ലാ പ്രോബ്ലം അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ആശയം, ഈ കൺസെപ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തത് കൂടുന്നു എന്ന വാക്ക് ചോദ്യത്തിൽ ഉണ്ടെങ്കിൽ കുറയുന്നു എന്ന ക്രിയയാണ്. ഞാൻ ചോദ്യം പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമാകും, കുറയുന്നു എന്ന ക്രിയയാണ്, ഓപ്പറേഷനാണ് നമ്മൾ അവിടെ ഉപയോഗിക്കേണ്ടത്. അതായത് ക്വസ്റ്റ്യനിൽ കുറയുന്നു, 5 രൂപ കുറയുന്നു എന്നാണ് ക്വസ്റ്റ്യനിൽ കാണുന്നതെങ്കിൽ നമ്മൾ അവിടെ ആ 5 കൂട്ടി ചെയ്യണം, ആഡ് ചെയ്യണം. ഓക്കെ, സബ്ട്രാക്ട് ചെയ്യുന്ന ലെസ് ആണെങ്കിൽ മോർ ആയിട്ട് വരും. ഓക്കെ, 5 മടങ്ങ് 5 times of a number ആണ് പറയുന്നതെങ്കിൽ നമ്മൾ ആ ചോദ്യം ചെയ്യുമ്പോ 5 times 1 അല്ലെങ്കിൽ 1/5 of that number ആക്കിയിട്ട് ചെയ്യുന്നു, പ്രോബ്ലം ചെയ്യുന്നു. 5/1 എന്നാണ് ചോദ്യത്തിൽ പറഞ്ഞിട്ടുള്ളതെങ്കിൽ, അല്ലെ 1/5 of a number ആണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ നമ്മൾ അവിടെ ഓപ്പറേഷൻ ചെയ്യുന്നത് 5 times 5 മടങ്ങ്. ഈ 5 മടങ്ങ് എന്ന് പറയുന്നത് മാത്തമാറ്റിക്സിലെ ഇതെങ്ങനെ ഉപയോഗിക്കുക, ഇൻറ്റു 5 എന്നാണ് ഉപയോഗിക്കുക. 5/1 എന്ന് പറയുന്നത് 1/5, 1/5, 5/1 എന്ന് പറയും. ഈ ഓപ്പോസിറ്റ്, ഇതാണ് ഓപ്പോസിറ്റ് ക്രിയകൾ. പ്ലസ് എന്നുള്ളത് മൈനസ് ആവും, മൈനസ് എന്നത് പ്ലസ് ആവും. ഇത് കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ യൂണിറ്റിലത്തെ എല്ലാ പ്രോബ്ലവും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ ഉറപ്പു നൽകുകയാണ്. നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ള ചോദ്യമാണിത്. പണപ്പെട്ടി തുറന്നു, അപ്പൊ ഉമ്മ ചോദിക്കുകയാണ് എത്ര രൂപയുണ്ട് എന്ന്. അപ്പൊ സുഹറ മറുപടി പറയുകയാണ് ഉമ്മയോട്, 7 രൂപ കൂടി തന്നാൽ 50 രൂപയാകും. 7 രൂപ കൂടി തന്നാൽ 50 രൂപയാകും. നോക്കൂ, 7 രൂപ കൂടി, കൂടി എന്ന് പറയുന്നത് പ്ലസ് ആണ് വരിക, പ്ലസ്. അപ്പൊ പ്ലസ് വന്നിട്ടുണ്ട് ഇവിടെ. തന്നാൽ 50 രൂപയാകും, എത്ര രൂപയാണുള്ളത് എന്നാണ് ചോദ്യം. അപ്പൊ കൂടി എന്ന് വന്നതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ക്രിയ കുറവാണ്. എന്തുകൊണ്ടാണ്? 7 രൂപ കൂടിയാലാണ് 50 രൂപയാവുക. അപ്പൊ നിലവിലുള്ള പൈസ 50 കുറവാണ്. അപ്പൊ നമ്മൾ എന്ത്, കൂടി എന്ന വാക്ക് വന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ആൻസർ, പെട്ടിയിലുള്ള രൂപ എത്ര എന്ന് ചോദിക്കുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം, അത് 50 കുറവായിരിക്കും. 50 നിന്ന് എത്ര കുറച്ചാൽ മതി? 7 കുറച്ചാൽ മതി, നമുക്ക് 43 കിട്ടും. ഈ ചോദ്യം നോക്കൂ, 8 രൂപ കുറഞ്ഞപ്പോൾ, 8 രൂപ കുറഞ്ഞു, കുറവ് എന്ന് പറഞ്ഞാൽ മൈനസ് ആണല്ലോ, സബ്ട്രാക്ട് ചെയ്യുന്നത് ലെസ് അല്ലേ. 8 രൂപ കുറഞ്ഞു, കുറഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് സംഭവിക്കുക? 8 രൂപ കുറഞ്ഞപ്പോൾ 42 രൂപയായി. അപ്പൊ നേരത്തെ ഉണ്ടായത് 42 കൂടുതലായിരിക്കുമല്ലോ. 8 രൂപ കുറഞ്ഞപ്പോഴാണ് 42 രൂപയായത്. അപ്പോ നേരത്തെ ഉണ്ടായ പൈസ 42 കൂടുതലായിരിക്കും. അപ്പൊ ഇതിന്റെ ആൻസർ കിട്ടാൻ എത്രയായിരിക്കും? എത്ര രൂപ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് നമുക്ക് കൃത്യമായ ആൻസർ കിട്ടും. ഇവിടെ കുറഞ്ഞു എന്ന ഓപ്പറേഷൻ ഉണ്ടായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 42 പരം ഈ കുറഞ്ഞ പൈസ നമ്മൾ എന്ത് ചെയ്യുന്നു? കൂട്ടുന്നു. അപ്പൊ നമുക്ക് എത്ര കിട്ടുന്നു? 50 എന്ന് കിട്ടുന്നു. അപ്പൊ ചോദ്യത്തിലെ വാചകം നോക്കി, അതാണ് വിപരീത ക്രിയ എന്ന് പറയും, ഓപ്പോസിറ്റ് ആയിട്ടുള്ള വർക്ക് നടക്കുന്നത്. കൂടി എന്ന ചോദ്യത്തിൽ വരുമ്പോൾ നമ്മൾ കുറക്കുന്നു, കുറഞ്ഞു എന്ന ചോദ്യത്തിൽ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് കൂട്ടി എഴുതുന്നു. അപ്പൊ സിമ്പിൾ ആണല്ലോ. ഓക്കെ, യെസ്.
പേജ് നമ്പർ 34 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് പറഞ്ഞത്, 6 മാർക്ക് കൂടിയാൽ ആ 100 മാർക്ക് ആയേനെ, എങ്കിൽ രാജന് എത്ര മാർക്ക് കിട്ടി എന്നുള്ളതാണ് ചോദ്യം. 6 മാർക്ക് കൂടിയാൽ 100 മാർക്കാവും, അപ്പൊ രാജന് 100 മാർക്ക് ഇല്ലല്ലോ, 100 കുറവല്ലേ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇവിടെ കൂടിയാൽ നിന്റെ വാക്ക് കേട്ടില്ലേ, അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, 100 നിന്ന് ഈ കൂടിയാൽ എന്ന് പറയുക കൂട്ടനാണ്, അപ്പൊ അതിന്റെ ചിഹ്നം എന്താ വരിക, കുറക്കല്. 100 നിന്ന് എത്ര കുറച്ചാ മതി, 6. അപ്പൊ രാജന് കിട്ടിയ മാർക്ക് എത്ര, 100 ന് 6 പോയാല് 94 മാർക്ക്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ, മനക്കണക്കായിട്ട്. ഒരു സംഖ്യയോട് 254 കൂട്ടിയപ്പോൾ 452 ആയി, 254 കൂട്ടിയപ്പോ 452 ആയി. അപ്പോ സംഖ്യ 452 കുറവായിരിക്കുമല്ലോ, ആ കുറവ് എന്നുള്ള നമുക്ക് എങ്ങനെ മനസ്സിലാവും, 254 കൂട്ടി എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, കൂട്ടി കിട്ടിയ ആ സംഖ്യയിൽ നിന്ന് 452 നിന്ന് കൂട്ടിയാൽ, കൂട്ടുക എന്ന് പറഞ്ഞ പ്ലസ് അല്ലേ, അഡീഷണൽ എവിടെയ, അപ്പൊ എന്ത് ചെയ്താൽ മതി, മൈനസ് ചെയ്താൽ മതി, അതിന്റെ എതിർക്രിയ ചെയ്താൽ മതി. അപ്പൊ 452 നിന്ന് 254 കുറക്കുക, 452 മൈനസ് 254 നമുക്ക് എത്ര കിട്ടും, 15 9 198 എന്ന് നമുക്ക് കിട്ടും. കുറച്ച് നോക്കിയാൽ കറക്റ്റ്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഒരു സംഖ്യയിൽ നിന്ന് 198 കുറച്ചപ്പോൾ 163 ആയി, കുറച്ചപ്പോ 163 ആയി. അപ്പൊ സംഖ്യ അതിനേക്കാളും വലുതായിരിക്കുമല്ലോ, വലുതാന്ന് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ മനസ്സിലാവും, നമുക്ക് 198 കുറച്ചു എന്നാണ് ഉള്ളത്. കുറച്ചു എന്ന് കാണുമ്പോ നമ്മൾ ചെയ്യേണ്ട ക്രിയ ഏതാ, കൂട്ടലാണ്. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഈ കുറച്ചിട്ട് ഈ സംഭവം ഇതിന്റെ കൂടെ കൂട്ടിയാൽ മതി. അപ്പൊ 163 കൂടെ 198 കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആൻസർ ആയി, എത്ര കിട്ടും നമുക്ക്, 3 8 11 ബാക്കി 1 10 6 16 ബാക്കി 1 2 1 നമ്മൾ കൂട്ടിയിട്ട് കെട്ടും നമുക്ക് 361. അപ്പൊ അതാണ് വിപരീത ക്രിയ എന്നാൽ, ഇവിടെ എങ്ങനെയാണോ പറയുന്നത് അതിന് നേരെ തിരിച്ചിട്ടുള്ള ക്രിയ ചെയ്യുക എന്നുള്ളത്. ഓക്കെ, ലിസിക്ക് അമ്മ 60 രൂപ കൊടുത്തു, പുസ്തകം വാങ്ങി, ലിസി പുസ്തകം വാങ്ങി, മിച്ചം വന്ന 13 രൂപ തിരിച്ചേൽപ്പിച്ചു. അപ്പോ 60 രൂപ കൊടുത്തു, അതില് പുസ്തകം വാങ്ങിയതിന് ശേഷം ബാക്കി എത്ര റുപ്യ വന്നു, 13 രൂപ വന്നു. ആ ബാക്കി വന്ന 13 രൂപ ഉണ്ടാവുമ്പോൾ പുസ്തകത്തിന് എത്ര ചെലവായി എന്നാണ്. അപ്പോൾ എന്താ സംഭവിക്കുക ഇവിടെ, 60 രൂപയാണ് കൊടുത്തത്, 13 രൂപ തിരിച്ചു കൊടുത്തു. അപ്പൊ 60നേക്കാളും കുറവല്ലേ 13 വരിക അല്ലേ. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടും, 60 കുറക്കണം 13, നമുക്ക് എത്ര കിട്ടും, 47 രൂപ എന്ന് പറയുന്ന ആൻസർ കിട്ടും. നമുക്ക് മനക്കണക്കായിട്ട് തന്നെ ചെയ്യാം. ഇവിടെ അധികം വന്ന പൈസ, അതായത് പുസ്തകം കഴിച്ച അധികം വന്ന പൈസ നമ്മൾ എന്ത് ചെയ്യുന്നു, കുറക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി ഇവിടെ നോക്കൂ, വിമല 163 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങി, 163 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് അവരുടെ കയ്യിൽ എത്രയുണ്ട്, 217 രൂപ ഇനിയും ഉണ്ട്, മിച്ചമുണ്ട്, അധികം അവിടെ 217 രൂപ അധികമുണ്ട്, എങ്കിൽ എത്ര രൂപ കയ്യിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഈ മിച്ചം എന്നുള്ള വാക്ക് വരുമ്പോ കൺഫ്യൂഷൻ ആകുന്നതുകൊണ്ടാണ് ഈ രണ്ട് ചോദ്യങ്ങളെ അടുത്തടുത്ത് എഴുതിയത്. അപ്പൊ അങ്ങനെ കൺഫ്യൂഷൻ വരുമ്പോ നിങ്ങൾ അറിയേണ്ട കാര്യം ഇതാണ്, ഈ പറഞ്ഞിരിക്കുന്ന വലിയ തുകയേക്കാളും കൂടുതലാണോ വരുന്നത്, കുറവാണോ വരുന്നത് എന്ന് ആ ചോദ്യം നോക്കി കൃത്യം മനസ്സിലാക്കുക. ഇപ്പൊ ഇവിടെ ഇപ്പൊ 163 രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങിയിട്ട് അതിനുശേഷം അവരുടെ കയ്യിൽ 217 രൂപ ഇനിയും ഉണ്ട് അവരുടെ കയ്യിൽ. അപ്പൊ എന്താണ് അവിടെ സംഭവിക്കുക, ഈ 217 ഈ സാധനത്തിന് കൊടുത്ത പൈസയും കൂടിയിട്ടല്ലേ അവർ ഷോപ്പിലേക്ക് പോയിട്ടുണ്ടാവുക. അപ്പോ ആകെയുള്ള പൈസ നമുക്ക് എത്രയായിരിക്കും അവിടെ, 217 163 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും, 380 എന്ന് കിട്ടും. അപ്പൊ ആകെ പൈസ കാണുമ്പോൾ ഈ സാധനത്തിന്റെ വിലയും സാധനത്തിന് ബാക്കി വന്ന പൈസ ഉണ്ടെങ്കിൽ ആകെ വില കാണുമ്പോൾ രണ്ടും കൂടെ കൂട്ടിയിട്ടാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, കേട് വന്ന 7 പഴം മാറ്റിയപ്പോൾ കുലയിൽ ബാക്കി 46 പഴം ഉണ്ട്. കേട് വന്ന 7 എണ്ണം മാറ്റി, ബാക്കി അപ്പൊ 46 ഉണ്ട്, എങ്കിൽ കുലയിൽ ആകെ എത്ര പഴം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ 46നേക്കാളും കൂടുതലല്ലേ ഉണ്ടാവുക, കാരണം കുറച്ച് പഴങ്ങൾ കേടുവന്നുകൊണ്ട് മാറ്റിയിട്ടുണ്ട്. എത്ര കൂടുതലുണ്ടാവും, ഈ മാറ്റിയ 7 പഴം അടക്കം അതിന് കുലയിൽ വരുന്നതാണ്. അപ്പൊ കുലയിൽ ആകെ എത്ര പഴം ഉണ്ടാവും, ആകെ വരുന്ന പഴം എത്രയായിരിക്കും,
ശ്രുതി മനസ്സിലാക്കണേ, 46 ഉണ്ടാവും, പിന്നെ കേട് വന്ന് വായിച്ചിട്ടേ, അത് നേരത്തെ കൊലയിൽ ഉണ്ടായതാണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 53 കിട്ടും. അപ്പൊ ചോദ്യം കൃത്യമായി വായിച്ച് മനസ്സിലാക്കി മനക്കണക്കായിട്ട് തന്നെ ഈ ചോദ്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ. നേരത്തെ ചെയ്ത ചോദ്യത്തിൽ ചെറിയ അടുത്ത ഈ ചോദ്യത്തിൽ ചെറിയ വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാല്, മാനേജറുടെ ശമ്പളം പ്യൂണിന്റെ ശമ്പളത്തിന്റെ 5 മടങ്ങാണ്. നേരത്തെയുള്ള ചോദ്യങ്ങളിലെല്ലാം 12 കൂടുതലാണ് അല്ലെങ്കിൽ 12 കുറവാണ് എന്നൊക്കെയാണ് ഉണ്ടായത്. കൂട്ടലും കുറക്കലും ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഇവിടെ പറയാൻ പോകുന്ന 5 മടങ്ങാണ്. മാനേജറുടെ ശമ്പളം 40,000 രൂപയായാൽ പ്യൂണിന്റെ ശമ്പളം എത്ര? അപ്പൊ 5 മടങ്ങ് എന്നതിന്റെ വിപരീത ക്രിയ നമ്മൾ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ വിപരീത ക്രിയ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ എന്താ വരിക? 5 മടങ്ങ് 5 times എന്നാണ് 5 മടങ്ങ് പറയാത്തത്, അത് 1/5 ആണ് വരിക. അപ്പോ മാനേജറുടെ ശമ്പളം എത്രയാണ്? 40,000. അപ്പോ 40,000 നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? അതിന്റെ 1/5 കണ്ടുപിടിക്കണം. 6 മടങ്ങാണെങ്കിൽ നമ്മൾ 1/6 ആണ് കണ്ടുപിടിക്കുക. അത് ഓർമ്മിക്കണേ. ഓക്കെ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? അതായത് 5 മടങ്ങ് പറഞ്ഞാൽ 5 ഗുണിക്കണം എന്നാണ്. അപ്പൊ ഇവിടെ ഗുണിക്കണം എന്നില്ലെങ്കിൽ എന്താ വരിക? ഇൻറ്റുന്നില്ലെങ്കിൽ ഹരിക്കണം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ. അപ്പോ ഇതിനെ ഡിവൈഡ് ചെയ്ത് നമുക്ക് കിട്ടും 40-ൽ നമുക്ക് 5 എത്ര തവണ പോകും? 8. ബാക്കി അവിടെ എത്ര 0 ഉണ്ട്? 3 0 ഉണ്ട്. അപ്പൊ ആൻസർ നമുക്ക് കിട്ടും 8,000 രൂപയാണ് പ്യൂണിന് ഉണ്ടാവുക. വെരിഫൈ ചെയ്യാം, 8,000 ന്റെ 5 മടങ്ങാണ്. 8,000 ന് 5 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 40,000 കിട്ടും. അപ്പൊ മടങ്ങ് എന്ന് പറയുമ്പോ, ഇരട്ടി എന്ന് പറയുമ്പോ അതിന്റെ നേരെ 1/റെസിപ്രോക്കൽ വിൽക്രമാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്, അല്ലെങ്കിൽ 5 കൊണ്ട് ഹരിക്കുന്നു നടത്തം. ഓക്കെ. ഇനി നോക്ക്, ഒരു സംഖ്യയെ 12 കൊണ്ട് ഗുണിച്ചപ്പോൾ 12 കൊണ്ട് ഗുണിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ 756 കിട്ടി എങ്കിൽ ഏത് സംഖ്യയാണ് ഗുണിച്ചത് എന്നാണ് ചോദ്യം. അപ്പൊ ഗുണിച്ചപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഗുണിച്ചു എന്നാണ് ഇപ്പുറം ഉള്ളത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഹരിച്ചു എന്ന്. അപ്പൊ എന്തായിരിക്കും സംഖ്യ? സംഖ്യ കാണാൻ വളരെ ഈസി ആയിട്ട് അതിന്റെ ഓപ്പോസിറ്റ് എടുത്താൽ മതി. അപ്പൊ 756 നമ്മൾ 12 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ 756 12 കൊണ്ട് ഹരിച്ചാൽ നമ്മൾക്ക് 7 പോകില്ല. 75 6 12 72 ബാക്കി 3 36 12 കറക്റ്റ്. 3 12 36 കറക്റ്റ് ആയിട്ട് കിട്ടി. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 63 കിട്ടി. ഇതൊക്കെ ഗുണിച്ചു എന്ന് പറയുന്നതിന്റെ എതിർക്രിയ ഹരിച്ചു. സംഭവം സിമ്പിൾ ആണല്ലോ. ഇപ്പൊ വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആൻസർ ആയി. ഓക്കെ. ഇനി ഇത് നോക്കൂ, ഒരു സംഖ്യയെ 21 കൊണ്ട് ഹരിച്ചപ്പോൾ എന്നാണ് ഇവിടെ ഉള്ളത്. ഹരിച്ചപ്പോൾ ചോദ്യത്തിലുള്ളതാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഹരിച്ചപ്പോൾ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ഗുണിക്കുകയാണ് വേണ്ടത്. അപ്പൊ എന്താ വേണ്ടത്? 21 കൊണ്ട് ഹരിച്ചപ്പോൾ 756 കിട്ടി. ഇപ്പൊ ഏത് സംഖ്യയാണ് ഹരിച്ചത്? സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ സംഖ്യ കണ്ടുപിടിക്കാൻ ഇപ്പൊ ഐഡിയ മനസ്സിലായല്ലോ. എന്ത് ചെയ്താൽ മതി? ആ തന്നിരിക്കുന്ന 756 21 കൊണ്ട് ഹരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ ഹരിച്ചു എന്നതിന്റെ എതിർക്രിയ എന്താ? ഗുണിച്ചു. എത്ര കൊണ്ട് ഗുണിക്കുക? 21 കൊണ്ട്. 756 21 കൊണ്ട് നമ്മൾ ഗുണിക്കുന്നു. അപ്പൊ 756 കിട്ടും. പിന്നെ 2 കൂടെ ഗുണിച്ചാൽ നമുക്ക് 1512 എന്ന് കിട്ടും. അത് 2 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 6, പിന്നെ നമുക്ക് 2 5 7. ഇത് കുറച്ച് ഇങ്ങോട്ട് എഴുതാം. 1512 ആണ്. അത് കുറച്ച് ഇങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? നമുക്ക് 6 5 2 7 7 1 8 15. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 15,876 നമുക്ക് ഒന്നുകൂടെ നോക്കാം. 21 6 126 ബാക്കി 12, 105 12 117 ബാക്കി 11, 21 747 11 158 15,876 കറക്റ്റ് ആണ്. മനസ്സിലായല്ലോ. തന്നിരിക്കുന്ന ക്രിയയുടെ നേരെ ഓപ്പോസിറ്റ് ക്രിയയോട് ചെയ്താൽ നമുക്ക് ആൻസർ ആയി. പ്രധാനപ്പെട്ട മറ്റൊരു ടൈപ്പാണ് പരിചയപ്പെടുത്തുന്നത്. അവിടെ 2 ക്രിയകൾ ഒന്നിച്ചു വരുന്നു. 2 ക്രിയ. ക്രിയ ഉദ്ദേശിക്കുന്നത് എന്താ? കൂട്ടുക, കുറക്കുക, ഗുണിക്കുക, ഹരിക്കുക. അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതിനെയാണ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ക്രിയ എന്ന് പറയുന്നത്. അപ്പൊ 2 എണ്ണം ഒന്നിച്ചിട്ട് വരിക. 3 മടങ്ങിനോട് 2 കൂട്ടിയാൽ നോക്ക്, 3 മടങ്ങ് എന്ന് പറയുന്നത് 3 ഇൻറ്റു ആണല്ലോ വരിക, അല്ലേ? ഓക്കെ. പിന്നെ 2 കൂട്ടിയാൽ അവിടെ കൂട്ടലും വന്നു, അഡിഷനും വന്നു.
അപ്പോ ഇൻഡും വന്നു അഡീഷനും വന്നു. അപ്പോൾ എങ്ങനെ ചെയ്യുന്നു ചോദിച്ചാൽ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്, മൂന്ന് മടങ്ങിനോട് രണ്ട് കൂട്ടിയാൽ എന്നാണ് ചോദ്യത്തിൽ വരുന്നതെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ആദ്യം ചെയ്യേണ്ടത് ആദ്യം രണ്ട് കുറക്കുക. ഒരു സംഖ്യ നമുക്ക് തന്നിട്ടുണ്ടാവും, അതിൽ നിന്ന് രണ്ട് കുറക്കുക. രണ്ട് കൂട്ടിയാൽ എന്ന് പറഞ്ഞതുകൊണ്ട് അവസാനം പറഞ്ഞ കാര്യം ആദ്യം ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, മൂന്ന് മടങ്ങല്ലേ ഇൻഡു അല്ലേ വരുന്നത്. മടങ്ങ് എന്ന് പറയുമ്പോ പത്തിന്റെ മൂന്ന് മടങ്ങ് 30, മൂന്ന് ഇൻഡു 10 ആണ്. അപ്പൊ ഇൻഡു ആണ് മടങ്ങ് ടൈംസ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യാം, മൂന്ന് മടങ്ങായതുകൊണ്ട് പിന്നെ കിട്ടുന്ന മൂന്നിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 1/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ഇതാ നോക്കൂ, നാല് മടങ്ങിൽ നിന്ന് 5 കുറയ്ക്കുന്ന ചോദ്യമാണെങ്കിലോ ആദ്യം ചെയ്യേണ്ടത് തന്നിട്ടുള്ള നമ്പറിനോട് 5 കൂട്ടുക, പിന്നെ ചെയ്യേണ്ടത് 4 മടങ്ങാണ്, അതുകൊണ്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സിമ്പിൾ ആണല്ലോ. നമുക്ക് പ്രോബ്ലം നോക്കൂ, ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 50 കിട്ടി. 3 മടങ്ങിനോട് 2 കൂട്ടിയപ്പോൾ 50 കിട്ടി. അപ്പോ കൂട്ടിയപ്പോൾ തുടങ്ങേണ്ടത് അത് തന്നിരിക്കുന്ന നമ്പർ എത്രയാ, അപ്പൊ സംഖ്യയാണ് ചോദിച്ചത്. ഒന്ന് കണ്ണും ചിമ്മിക്കൊണ്ട് നമുക്ക് ചെയ്യാം, 50 ആണ് സംഖ്യ. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്, ഈ ഇവിടെ കൂട്ടിയപ്പോൾ ഉണ്ട്, കൂട്ടിയപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറക്കണം. 50 2 കുറച്ചു, നോക്ക് 2 കൂട്ടിയാൽ എന്ന് പറഞ്ഞ 2 കുറക്കാനല്ലേ പറഞ്ഞത്, കുറച്ചു. 50 2 കുറച്ചപ്പോ എത്ര കിട്ടി, 48. ഒന്നാമത്തെ സ്റ്റെപ്പായി 2 കുറച്ചു. പിന്നീട് എത്ര, 3 മടങ്ങാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്, ആ 3 മടങ്ങ് എന്ന് പറഞ്ഞ ഇൻഡു ആണ്. അപ്പൊ ഇൻഡു എന്നുള്ളതിന് എന്താണ് ചിഹ്നം വരിക, ഹരിക്കണം. അപ്പൊ എന്ത് കിട്ടും, 48 3 കൊണ്ട് ഹരിച്ചാൽ മതി. 48 3 കൊണ്ട് ഹരിക്കാൻ നിങ്ങൾക്ക് അറിയാം, 48 3 കൊണ്ട് ഹരിച്ചാല് നമുക്ക് എത്ര കിട്ടും, 1 18 6 3 18 എന്ന് കിട്ടും. അപ്പൊ ആൻസർ 16 എന്ന് പറയുന്ന ആൻസർ കിട്ടി. സിമ്പിൾ അല്ലേ, വലതുഭാഗത്തെ ക്രിയ ആദ്യം ചെയ്യാം. ഓക്കെ, ഒരു സംഖ്യയുടെ 2 മടങ്ങിൽ നിന്ന് 3 കുറച്ചപ്പോൾ 77 കിട്ടി. സംഖ്യ എത്രാണ്, അപ്പൊ ഞാൻ എങ്ങനെ എഴുതാൻ പോവാ, സംഖ്യ എന്ന് പറയുന്നത് 3 കുറച്ചപ്പോൾ 77 കിട്ടി. അപ്പൊ നമുക്ക് ഉപയോഗിക്കേണ്ട സംഖ്യ 77 ആ, 77 അപ്പോഴാണ് എന്തെങ്കിലും ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ 77 കൂടെ 3 കുറച്ചു, കുറച്ചാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കൂട്ടുകയാണ് വേണ്ടത്. ഓക്കെ, 5 കുറക്കുക, ആദ്യത്തെ സ്റ്റെപ്പിൽ തന്നിരിക്കുന്ന നമ്പറിനോട് 5 കൂട്ടുക. അപ്പൊ 77 കൂടെ ഇവിടെ 3 കുറക്കുന്നു, അപ്പൊ 3 കൂട്ടി എത്ര കിട്ടി നമുക്ക്, 80. രണ്ടാമത്തെ സ്റ്റെപ്പ്, 2 മടങ്ങിൽ നിന്ന്, മടങ്ങ് എന്ന് പറഞ്ഞാൽ ഇൻഡു അല്ലേ, ഇൻഡു എന്ന് പറയുമ്പോ എന്താ വരിക, ഹരണം വരും. 4 മടങ്ങ് ഹരിക്കണം 4, അപ്പൊ 2 മടങ്ങ് 2 times, അപ്പൊ ഡിവൈഡഡ് ബൈ 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടും സംഖ്യ, അടുത്ത സ്റ്റെപ്പില് ആ 80 നമ്മൾ എന്ത് ചെയ്താൽ മതി, ഹരിക്കണം 2. നമുക്ക് എത്ര കിട്ടും ആൻസർ, 40 എന്ന് പറയുന്ന ആൻസർ സംഖ്യയിലേക്ക് എത്തും. ഓക്കെ, അപ്പൊ സംഖ്യ കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്പാണ് ഒന്നാമത്തെ സ്റ്റെപ്പില്, രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമുക്ക് ആൻസർ ഇവിടെ എത്തി. ഓക്കെ, പറഞ്ഞ മനസ്സിലായല്ലോ. ഈ സംഖ്യ എന്ന് പറഞ്ഞാൽ 48 എന്ന് കരുതരുത്, ഈ സംഖ്യ നമുക്ക് എത്ര കിട്ടും, നമുക്ക് 16 കിട്ടും, ഇവിടെ 40 കിട്ടും. മനസ്സിലായല്ലോ. ഓക്കെ, ഒരു സംഖ്യയുടെ 3 മടങ്ങിന് 2 കുറച്ചപ്പോൾ 22 കിട്ടി. അപ്പൊ സംഖ്യ ഏത്, ഇപ്പൊ നമ്മൾ പഠിച്ചു കഴിഞ്ഞു 22 കിട്ടിയത്, ആ 22 കുറച്ചു എന്നാണ് ഉള്ളത്. ആ 2 കുറച്ചു എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യും, വിപരീത ക്രിയ, 2 കൂട്ടി നമുക്ക് എത്ര കിട്ടും, 24. പിന്നെ 3 മടങ്ങ് എന്നാണ് ഉള്ളത്, ആ 3 മടങ്ങിന്റെ മീനിങ് എന്താണ്, ഹരിക്കണം എന്നാണ് വേണ്ടത്. എതിർക്രിയ, മീനിങ് ഗുണിക്കണം എന്നാണ്, അത് എതിർക്രിയ ഹരിക്കണം. 24 3 കൊണ്ട് ഹരിച്ചാൽ 8 കിട്ടി. അപ്പൊ ആൻസർ സംഖ്യ 8 കിട്ടി. ഇതേ കണക്ക് തന്നെ നമ്മൾ വേറൊരു തരത്തിലും ചെയ്യാൻ പറ്റും. അതായത് സംഖ്യ ഏത് എന്നല്ലേ ചോദ്യം. അപ്പൊ നമ്മൾ കരുതും സംഖ്യ എന്ന് പറയുന്നത് എക്സ് എന്ന് വിചാരിക്കും. സംഖ്യ എന്ന് പറയുന്നത് എക്സ് എന്ന് കരുതും, നമുക്ക് അറിയില്ല. അതുകൊണ്ട് എക്സ് എക്സ് എന്ന് എടുക്കണമെന്നില്ല, പി എന്നെടുക്കാം, എം എടുക്കാം, ഏത് അക്ഷരം എടുക്കാം, അറിയില്ല. ഇനി ചോദ്യം വായിച്ചു നോക്കും. ഒരു സംഖ്യയുടെ 3 മടങ്ങ് ഇങ്ങനെ എക്സ് എടുത്ത് ചെയ്യുമ്പോ ആദ്യം മുതലേയാണ് ക്രിയകൾ നമ്മളിവിടെ ചെയ്തുകൊണ്ട് വരിക. വിപരീത ക്രിയ ചെയ്യുമ്പോ നേരെ വിപരീതം, ബാക്കിൽ നിന്ന് മുമ്പിലോട്ടാണ് പോവുക. ഇത് നേരെ ഇങ്ങനെ തന്നെ വരണം. നോക്ക്, ഒരു സംഖ്യയുടെ 3 മടങ്ങ് സംഖ്യയുടെ, അപ്പൊ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ഓർമ്മിക്കുക, ഈ ഉടേ അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ ഓഫ് എന്നൊക്കെ പറയുന്നതിന്റെ മാത്തമാറ്റിക്സ് ഓപ്പറേഷൻ ഇൻഡു എന്നാണ്.
ഉടെ അല്ലെങ്കിൽ ഇൻഡെ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ 24 ഇൻഡെ എന്ന് പറഞ്ഞാൽ 24 ഇൻഡു എന്നാണ്. അപ്പൊ ഉടെ സംഖ്യയുടെ എന്ന് പറയുമ്പോൾ അത് ഇൻഡു എന്നാണ് അതിന്റെ ക്രിയ. ഓഫ് എന്ന് പറയും ഇംഗ്ലീഷിൽ. അപ്പൊ സംഖ്യ എക്സ്, സംഖ്യയുടെ 3 മടങ്ങ്. അപ്പൊ സംഖ്യ ഇൻഡു 3. അപ്പൊ സംഖ്യയുടെ 3 മടങ്ങ് എത്ര വരും? 3 മടങ്ങ് എന്നാൽ 3 times. ശ്രദ്ധിക്കണേ, 3 times എത്ര വരും? 3x. 2 കുറച്ചപ്പോൾ അപ്പൊ 3x എന്ത് ചെയ്യാം? 3x ൽ നിന്ന് 2 കുറച്ചു. 2 കുറച്ചപ്പോൾ എത്ര കിട്ടി? 22 കിട്ടി. 3x നിന്ന് 2 കുറച്ചപ്പോൾ 22 കിട്ടി. നോക്ക്, അപ്പൊ 3x എത്ര കിട്ടും? നമ്മൾ ഓർമ്മിച്ചാൽ മതി, 3x നിന്ന് 2 കുറച്ചിട്ടാണ് 22 കിട്ടുന്നത്. അപ്പൊ 3x കിട്ടാൻ 22 കൂടെ ഈ 2 കൂടെ കൂട്ടിയാൽ മതിയല്ലോ. ഇതാ ഇതിന്റെ വിപരീതം അങ്ങോട്ട് വന്നു, ഇതിന്റെ വിപരീത ക്രിയ അപ്പുറത്തേക്ക് പോയാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 24. 3x 24 ആണെങ്കിൽ 1x എത്ര ഉണ്ടാവും? 3 ആൾക്ക് 24 രൂപ കൊടുക്കുന്നു. അപ്പൊ ഒരാൾക്ക് എത്ര കൊടുക്കുന്നു? നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 24/3=8 എന്ന് കിട്ടും. കാരണം 3x = 24 എന്ന് പറയുമ്പോ ശ്രദ്ധിക്കാൻ, നേരത്തെ പറഞ്ഞ അതേ തന്നെ 3x = 24. അപ്പൊ എക്സ് എന്ന് പറയുമ്പോ ഈ 3 വിപരീത ക്രിയയാണ് ഇവിടെ വരുന്നത്. അത് നമുക്ക് എത്ര കിട്ടും? 24/3 എന്ന് പറയുന്നത് കിട്ടും. നമുക്ക് 8 എന്ന് കിട്ടും. ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ ക്ലാസ് നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് വിശദമായി ഈ കാര്യം സംസാരിക്കാം. ഓക്കെ, ഇന്നത്തെ ക്ലാസ് മനക്കണക്കായിട്ട് ഏത് തരത്തിൽ ചെയ്യാമെന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞു. അതിന്റെ ടിപ്സ് നമ്മൾ ആദ്യം ഞാൻ പരിചയപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. പ്ലസ് വരുമ്പോൾ മൈനസ് വരും, മൈനസ് വരുമ്പോൾ പ്ലസ് വരും. അത് കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ ചെയ്യേണ്ട രീതി എങ്ങനെയാണ് എന്നുകൂടി ഓർത്തു വെക്കുക. വിപരീത ക്രിയ പ്രകാരം ചെയ്യുന്നത്. അവസാനം ഞാൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? എക്സുമായി ബന്ധപ്പെട്ടുള്ള ഈ പ്രോബ്ലം ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഉടെ അല്ലെങ്കിൽ ഇൻഡെ ഓഫ് എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ വരും? അപ്പൊ ഈ എക്സ് എടുത്ത് ചെയ്യുമ്പോൾ നമുക്കുള്ളത് ഏത് പ്രോബ്ലവും നമുക്ക് എക്സ് എടുത്ത് ചെയ്യാൻ പറ്റും. വരാൻ പോകുന്ന വിഷമം പിടിച്ച ചോദ്യങ്ങളടക്കം ഈ രീതിയിൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഒരു പരിചയപ്പെടുത്തൽ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നടത്തിയത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ ആളുകളിൽ ഇത് എത്തിക്കുക. നമുക്ക് അതിൻ്റെ അടുത്ത ഭാഗവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. With the